മാർച്ച് രണ്ടാം വ്യാഴം എന്ന സിനിമയിലൂടെ അവയവദാനത്തിന്റെ സ്നേഹകഥ പറഞ്ഞ ശ്രീ ജഹാംഗീർ ഉമർ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വിച്ച് റിലിജിയൻ. മതത്തിന്റെ കെട്ടുകളില്ലാതെ പ്രണയിക്കുന്ന രണ്ടുപേരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ സിനിമ. മാർച്ച് 11-ന് കനകക്കുന്ന് ശ്രീനാരായണ വിശ്വസാംസ്കാരിക ഭവനിൽ വെച്ച് നടന്ന ഈ ചിത്രത്തിന്റെ പൂജയിലേക്ക് നമുക്കും ഒന്ന് കടന്നു പോകാം. ഡോക്ടർ രജിത് കുമാറും ശ്രീ ജഹാംഗീർ ഉമ്മറും ഡോക്ടർ വിമൽ കുമാറും ചേർന്ന് ദീപം തെളിയിച്ചു. ശക്തി എന്ന് പറയുന്ന ഡിവൈൻ പവർ, ആ പവർ ഒരു വ്യക്തിയെ എപ്പോഴാണ് ഉണർത്തുന്നത് ഉയർത്തുന്നതെന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റില്ല. ഈ സിനിമാ മേഖലയിൽ എനിക്ക് ഇതിനു മുമ്പ് ഒരു 10 വർഷത്തിലധികം പരിചയം. അതെന്റെ 21-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ എം എസ് സിക്ക് കേരള യൂണിവേഴ്സിറ്റി റാങ്ക് വാങ്ങിച്ചിട്ട് സിനിമയുടെ പുറകെ നടന്നു. അന്നൊരു 6 സിനിമകളിൽ മുഖം കാണിച്ച ചെറിയ ചെറിയ പരിചയം. മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാനായി ഇന്ത്യ ഭ്രാന്താലയമായി ആയിരം ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു ചെകുത്താൻ ചിരിക്കുന്നു. എത്ര അർത്ഥവത്തായ പറയണം. ഓക്കെ, ഞാൻ എന്തായാലും ഇത് ഈ ഒരു 2 പാട്ടുകളെ പാടണമെന്ന് എനിക്ക് തോന്നി. ഇനി വിഷയത്തിലേക്ക് വരാം. ജഹാംഗീർ, ജഹാംഗീർ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഒരു സിനിമാ സുഹൃത്തല്ല, എൻ്റെ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്താണ്. ഞാനുമായിട്ട് മാത്രമല്ല, ഞാനും അച്ഛനും ചേട്ടനും ഒക്കെ ആയിട്ട് വളരെ ആത്മബന്ധമുള്ള ഞങ്ങളുടെ ഒരു കുടുംബ ബന്ധു കൂടിയാണ് ജഹാംഗീർ. അദ്ദേഹത്തിൻ്റെ ഈ രോഗമൊക്കെ വരുന്നതിനൊക്കെ ഒരുപാട് മുമ്പേ തൊട്ട് ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയതാണ്. അദ്ദേഹത്തിന് ഇത്രയും ഒരു യുദ്ധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ രോഗത്തിനെതിരെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രതിസന്ധികൾക്കിടയിലും ഇത്തരത്തിൽ സിനിമകളിലൂടെ നല്ല നല്ല സന്ദേശങ്ങൾ സമൂഹത്തിൽ കൊടുക്കാൻ കാണിക്കുന്ന ആ വ്യക്തിക്ക് കുഞ്ഞുമക്കളുടെ എനിക്കൊരു അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. ഒരു മുതിർന്നവരെ കാണുമ്പോൾ സ്നേഹിക്കാനും ബഹുമാനിക്കാനും എണീറ്റ് നിന്ന് വളരാനുള്ള ഒരു മനസ്സ് എപ്പോഴും ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് മേൽഗതി ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും അഹങ്കാരം എന്ന് പറയുന്ന സാധനം ജാടെ. തുടർന്ന് ഡോക്ടർ വിമൽകുമാർ നിർമ്മിച്ച് ശ്രീ ജഹാംഗീർ ഉമർ സംവിധാനം ചെയ്ത താലി എന്ന ഷോർട്ട് ഫിലിമിൻ്റെ OTT റിലീസിംഗ് ശ്രീ ശോഭി തിലകൻ ശ്രീമതി ലീല പണിക്കർക്ക് ആദ്യത്തെ ഷോ കാണിച്ചുകൊണ്ട് നിർവഹിച്ചു.